ഗുഡ് മോർണിംഗ് ഓൾ, ഹൗ ആർ യു? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ അടുത്തൊരു വീക്കിൻ്റെ ആദ്യത്തെ ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. റെഗുലർലി നമ്മൾ പറയാറുണ്ട് തിങ്കൾ മൺഡേ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ നമ്മുടെ പ്രതീക്ഷകളുടെ തുടക്കമാണ്, ഒരാഴ്ചത്തെ നമ്മുടെ പ്രതീക്ഷകളുടെ തുടക്കമാണ്. ഇന്നലെ നിങ്ങൾ വീക്കിലി ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാകും. നിങ്ങളുടെ സ്കോറൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവരും. ഇന്നലെ എത്ര സ്കോർ ഉണ്ടായിരുന്നു? വീക്കിലി ടെസ്റ്റ് എത്ര സ്കോർ ഉണ്ടായിരുന്നു ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ഗ്രേറ്റ്. സി, സ്കോറ് കുറച്ചൊക്കെ കുറഞ്ഞവർ കൂടുതലായവർ ഒക്കെ ഉണ്ട്, നല്ല സൂപ്പർ സ്കോർ കിട്ടിയവർ. ഓക്കെ, ഏതായാലും നമ്മുടെ മുമ്പിൽ ഇനി ഒരാഴ്ച ഉണ്ട്. അടുത്ത വീക്കിലി ടെസ്റ്റ് നമുക്ക് വളരെ സൂപ്പറാക്കണം, റൈറ്റ്? നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നതിൽ അല്ലെങ്കിൽ പഠനത്തിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആളുകളാണ്. എല്ലാ ദിവസവും പഠിക്കുന്നു, പല കാര്യങ്ങളും പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നു, റൈറ്റ്? അതിന് നമ്മൾ ചെയ്യുന്ന ഈ പഠന പ്രക്രിയ അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ്. നമ്മളീ പഠിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തേക്കുള്ള കാര്യങ്ങളാണ് അത്. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റിസൾട്ട് ഒരുപാട് കാലം നമുക്ക് ലഭിക്കും. ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളൊരു ഒരു 3 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെ 2 വർഷം നന്നായിട്ട് പഠിക്കും, അല്ലെ 3 വർഷം നന്നായിട്ട് പഠിക്കും, ഇനി വരുന്ന 60 വർഷം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നമ്മളൊരു മരത്തിൻ്റെ ഒരു തൈ വെച്ചാൽ അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ എത്ര വർഷമാണ് നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ കഴിയുന്നത്, റൈറ്റ്? ഇതേപോലെ നമ്മൾ ഈ 3 മാസം അല്ലെങ്കിൽ 3 വർഷം നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൻ്റെ പഠനത്തിൻ്റെ ഫലം, കായ്ഫലം എന്നൊക്കെ നമ്മൾ പറയും. ഇനി വരുന്ന 60-70 വർഷം നമുക്കതിങ്ങനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കാം എന്നാണ്. ഈ പഠനം എന്നുള്ളത് ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. ജീവിതം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പഠനം ചെയ്യുന്നത്, അതുപോലെ ജോലി ചെയ്യുന്നത്, മറ്റ് പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരാൾ പറയുകയുണ്ടായി, എവിടെയോ കേട്ടതാണ്, ഒരാൾ വീട്ടിൽ നിന്നിറങ്ങി ഒരു ബസ് കയറി കുറേ യാത്ര ചെയ്തു, 10 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ടൗണിലെത്തി, ഒരു പ്രശസ്തമായ ഒരു സ്ഥലത്ത്, ഡൽഹി പോലത്തെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നു ഇറങ്ങി, ആ ബസ് സ്റ്റോപ്പിൽ കുറേ സമയം ചിലവഴിച്ചു, ഒരു 3 മണിക്കൂർ ചിലവഴിച്ചു. അവിടുന്ന് തൊട്ടടുത്ത് കണ്ട കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കഴിച്ചു, എന്നിട്ട് തിരിച്ചു വന്നു വീട്ടിലെത്തി. ഇതേപോലെയാണ് ചില ആളുകളുടെ ജീവിതം എന്ന് പറയാറുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ ജനിച്ചു, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ ചുറ്റുവട്ടത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവായി, നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളും സഹോദരങ്ങളും കുടുംബക്കാരൊക്കെ ചെയ്യുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു പഠനങ്ങളൊക്കെ ചെയ്തു, നമ്മളൊരു ദിവസം അങ്ങ് മരിച്ചു പോകും. ഈ ബസ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങി തിരിച്ചു വന്ന ആളെ പോലെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയാറുണ്ട്. കാരണം അവിടെ കിട്ടിയ, കയ്യത്തും ദൂരത്ത് കിട്ടിയ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അയാൾ കഴിച്ചു എന്നല്ലാതെ, കുറച്ച് അപ്പുറത്ത് കടല വറക്കുന്ന ആളുണ്ടായിരുന്നു, അയാൾ നിന്ന് കുറച്ച് കടല വാങ്ങി അത് കഴിച്ചു എന്നല്ലാതെ വേറൊന്നും, ആ ടൗണൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവരാം എന്ന് വരെ അയാൾ വിചാരിച്ചിട്ടില്ല. ഇതേപോലെ നമുക്ക് ചുറ്റുവട്ടത്തും നമ്മൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കയ്യത്തും ദൂരത്ത് കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് വലിയ തോട്ട്, വലിയ സ്വപ്നം ഒക്കെ ആയിക്കൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല എന്നാണ്. അങ്ങനെ ആവരുത്. നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകണം, ആ സ്വപ്നത്തിലേക്ക് നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 3 മാസം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 6 മാസം 1 വർഷം നമ്മൾ ഈ ചെയ്യുന്ന പഠന പ്രക്രിയ ഇനി വരുന്ന നമ്മുടെ 60-70 വർഷത്തെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന്, നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നവരാണ്, എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ലോകത്ത് വളരെ കുറഞ്ഞ ആളുകളെ അതിരാവിലെ എഴുന്നേൽക്കുന്നുള്ളൂ. അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളുകൾ ശരിക്കും പറയുകയാണ് മഹാത്മാക്കളാണ്, മഹത്തുക്കളാണ്.
നിങ്ങളെ സോ ബ്ലെസ്ഡ്. ഇത്ര രാവിലെ എണീക്കുന്ന നമ്മൾ വെരി വെരി ബ്ലെസ്ഡ്. നമ്മൾ വളരെ അനുഗ്രഹീതരാണ്. പല ആളുകളും രാവിലെ എഴുന്നേക്കാൻ വേണ്ടി കോഴ്സിന് പോകുന്ന ആളുകളാണ്. 5 AM ക്ലബ്ബ് പോലത്തെ എങ്ങനെ രാവിലെ എഴുന്നേക്കാമെന്ന് റിസർച്ച് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. നമ്മളങ്ങനെയല്ല, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നു. 5 മണിക്കും 4 മണിക്കും 4:30 മണിക്കും 5 മണിക്കും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നവരാണ്. ഇത് വളരെ സന്തോഷമുള്ളതാണ്. നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാകരിക്കണം. നമുക്ക് ആ ഒരു അനുഗ്രഹം ലഭിച്ചുവല്ലോ. ഇനി ഒരു മനുഷ്യൻ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഇത് പ്രാക്ടിക്കലായി കൊള്ളണമെന്നില്ല. രാവിലെ എണീറ്റ ഉടനെ ആദ്യത്തെ 1 മണിക്കൂറിൽ ചെയ്യേണ്ട ഒരു 5-6 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് ആ സമയത്ത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും 1 മണിക്കൂർ ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. 1, വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുക, ഒരു പണിയും ചെയ്യാതെ ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് വെറുതെ ഇരിക്കുക. എന്തിനാണത്? നമ്മൾ ലോക രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഈ 24 മണിക്കൂർ നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി, ആരൊക്കെയോ വിചാരിച്ച്, ആരൊക്കെക്കുറിച്ചോ ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയം വേണ്ടേ? ശരിക്കും നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ള ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചെയ്യുന്നത് ശരിക്കും എന്താണ്, അത് ഒരു ന്യായമാണോ എന്ന് നമ്മൾ ആലോചിക്കുക. ആദ്യത്തെ ഒരു 10 or 15 മിനിറ്റ് എല്ലാ ദിവസവും വെറുതെ ഇരിക്കും. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ ചിന്തകൾ പല ഭാഗത്തും പോകും, വെറുതെ പല സ്ഥലങ്ങളിലേക്കും പോകും. അതിരാവിലെ ആയതുകൊണ്ട്, അതിരാവിലെ ഇത് ഏറ്റവും നല്ലത്, അതിരാവിലെ ആയതുകൊണ്ട് മിക്കവാറും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരിക. ഇങ്ങനെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുമ്പോഴാണ് നല്ല നല്ല ചിന്തകളും ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന റവല്യൂഷണറി ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള, വെറുതെ ഇരിക്കാൻ വളരെ സിമ്പിളാണല്ലോ അല്ലേ, വെറുതെ സമയം കൃത്യമാക്കണേ. 10 മിനിറ്റാണ് 10 മിനിറ്റ്, 15 ആണ് 15 മിനിറ്റ്. എല്ലാ ദിവസവും നിങ്ങൾ 21 ദിവസം ചെയ്തു നോക്കും. ഏത് കാര്യം 21 ദിവസം ചെയ്താലും അത് ഹാബിറ്റായി മാറുന്നുള്ളതാണ്. ഹാബിറ്റുകൾക്ക് നമ്മുടെ വിധിയെ മാറ്റാൻ കഴിയും, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, അപ്പം ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക. ഇനി 15 മിനിറ്റൊന്നും ഇല്ലെങ്കിലും 10 മിനിറ്റ് എന്തായാലും ഉപയോഗിക്കുക കേട്ടോ. 24 മണിക്കൂറിൽ 10 മിനിറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. അപ്പം 10 മിനിറ്റ് നമ്മൾ വെറുതെ റിലാക്സ്ഡ് മൂഡ്, വളരെ റിലാക്സ്ഡ് ആയിട്ട്, ഒന്നിനെ കുറിച്ചും ടെൻഷൻ ഇല്ലാതെ, ഒരു സമാധാനക്കേടും ഇല്ലാതെ, ഒരു വിഷമവും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതിരാവിലെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. സാധാരണ 5 മണിക്ക് അലാറം വെച്ച് ഉണരുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ 4:50 ഉണരുക. എന്നിട്ട് ആ 10 മിനിറ്റ് അവിടെ വെറുതെ കിടക്കുക, ഉറങ്ങിക്കളയരുത്. ആ 10 മിനിറ്റ് വെറുതെ കിടക്കുക, അപ്പോൾ കിട്ടിയല്ലോ. അതേ രാവിലെ തന്നെ വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആലോചിക്കാവുന്ന ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാടി എണീക്കുന്നതെങ്കിൽ പിന്നെ ആ ദിവസം മുഴുവൻ നമുക്ക് ആ ഒരു ഊർജവും എനർജിയും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, രാവിലെ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? അഫേമേഷൻസ് ആണ്. അതായത് നമ്മുടെ മനസ്സിലൊക്കെ ശുഭാപ്തി വിശ്വാസം എന്നുള്ളത് പലപ്പോഴും കുറവായിരിക്കും. എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് തെറ്റിപ്പോകുമോ, ഫെയിലായി പോകുമോ, നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്നുള്ള പേടിയാണ് നമ്മുടെ മനസ്സിലുണ്ടായത്. ഈ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് പല രീതിയിലുള്ള കോഴ്സുകളും യൂട്യൂബ് ക്ലാസ്സുകളും പുസ്തകങ്ങളും ഒക്കെ കാണാറും കേൾക്കാറുണ്ടാകും. ഇങ്ങനെയാണ് പറയുന്നത്, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ, സ്ഥിരമായി വിശ്വസിച്ചാൽ, സ്ഥിരമായി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മളിലേക്ക് എത്തുമെന്നാണ്. ഉദാഹരണത്തിന് PSC LDC റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്ക് എനിക്ക് കിട്ടും, 1st റാങ്ക് എനിക്ക് കിട്ടും എന്നിങ്ങനെ എല്ലാ ദിവസവും പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കത് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് അഫർമേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് അഫർമേഷൻ നമ്മൾ പുസ്തകത്തിൽ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എല്ലാ ദിവസവും പറയേണ്ട അഫർമേഷൻ എന്താണ്? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന്, ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാണ്. എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ആളാണ്.
ഞാൻ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ആളാണ്, ഞാൻ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ആളാണ്, എൻ്റെ മെമ്മറി ഷാർപ്പാണ്, എൻ്റെ മെമ്മറി ഷാർപ്പാണ്, പെട്ടെന്ന് എനിക്ക് ഓർമ്മശക്തിയുണ്ട്, വളരെ നല്ല ഓർമ്മശക്തിയുണ്ട്, എനിക്ക് നല്ല വളരെ ഓർമ്മശക്തിയുണ്ട്, എനിക്ക് വളരെ നല്ല ഓർമ്മശക്തിയുണ്ട്, എനിക്ക് വളരെ നല്ല ഓർമ്മശക്തിയുണ്ട്. ഇങ്ങനെ ഒരു 10-20 അഫർമേഷൻസ് നമുക്ക് ആവശ്യമുള്ള ധൈര്യമൊക്കെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടത് വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ കബളിപ്പിക്കുക എന്ന് പറയാം. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അത് തന്നെ ശ്രദ്ധിക്കും. ഉപബോധ മനസ്സിന് ലോജിക്ക് ഇല്ല എന്നാണ് പറയുക. ഉപബോധ മനസ്സിന് ലോജിക്ക് ഇല്ല എന്നാണ് പറയുക. അവർ എന്താണോ നമ്മൾ സ്ഥിരമായിട്ട് ആലോചിക്കുന്ന ചിന്തിക്കുന്ന അതാണ് ഉപബോധ മനസ്സ് എടുക്കുക. അതുകൊണ്ടാണ് പല ആളുകളും വയറ്റിൽ രോഗമൊന്നും ഉണ്ടാവില്ല, അസുഖമൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊന്നും ചെറിയൊരു വേദനയോ മറ്റോ വരുമ്പോഴത്തേക്ക് എനിക്കെന്തോ വയറ്റിൽ പ്രശ്നമുണ്ട്, വയറ്റിൽ പ്രശ്നമുണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് കാണാം അയാൾക്ക് വയറ്റിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും നിങ്ങൾ വായിക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാകും, അറിയുന്നുണ്ടാകും. പേടിയുള്ള ഇപ്പോൾ ആക്സിഡൻറ്റിന് വല്ലാതെ പേടിയുള്ള മനുഷ്യൻ ബൈക്ക് എടുക്കും, അയാൾ ആലോചിക്കും ഞാൻ പോയിട്ട് ആക്സിഡൻ്റ് ഉണ്ടാകും, ഞാൻ പോയിട്ട് ആക്സിഡൻ്റ് ഉണ്ടാകും എന്നുള്ള ചിന്ത മനസ്സിൽ കയറുമ്പോൾ ചിലപ്പോൾ മിക്കവാറും അങ്ങനെ സംഭവിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മൾ സ്വയം ചിന്തിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതും ചിലപ്പോൾ സംഭവിക്കും എന്നൊക്കെ പറയുന്നു. നിങ്ങൾ ഈ പിന്നെ ഇപ്പോൾ ആധുനികമായിട്ട് നമ്മൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൽ എക്സാമ്പിൾസ് സഹിതം അവർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, അഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുവിടുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഒരു കുറഞ്ഞ സമയം അതിനു വേണ്ടി ഉപയോഗിക്കുക, അത്ര തന്നെ. അടുത്തത് മെഡിറ്റേഷനാണ്, മൂന്നാമത്തെ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പഴയകാലം മുതലേ ചെയ്തു വരുന്നതാണ്. ആധുനികമായിട്ടുള്ള പല ഫിലോസഫികളും മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത് നമ്മളത് മുമ്പേ ചെയ്യുന്നതാണ്. എല്ലാ മതക്കാരും അവരുടെ മതത്തിൻ്റെ അനുശാസനം അനുസരിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. നമസ്കരിക്കുന്നവർ, പ്രത്യേകം രാവിലെ പ്രാർത്ഥന ചെയ്യുന്നവർ ഒക്കെയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എല്ലാ മതങ്ങളിലും വളരെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് ആ പ്രാർത്ഥനയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സ്ഥിരമായിട്ട് വളരെ വൃത്തിയിൽ കൃത്യമായിട്ട് സാവകാശം പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ പ്രത്യേകം മെഡിറ്റേഷൻ ഒരുപാട് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി അറിയാം. നല്ല ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട. അപ്പം മൂന്ന് കാര്യങ്ങളായി. മെഡിറ്റേഷൻ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഏതൊക്കെയാണെന്ന് മൂന്നെണ്ണം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇപ്പം ഞാൻ പറഞ്ഞ മൂന്നെണ്ണം എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. ആർക്കൊക്കെ മുഴുവൻ കേട്ടതെന്നും ആർക്കൊക്കെ ഇത് മനസ്സിലായെന്ന് നോക്കാം. ഒന്നെന്താണ്? ഓക്കെ, രണ്ടാമത്തത്? മൂന്നാമത്തത്? ഓക്കെ, ഒന്നാമത്തത് വെറുതെ ഇരിക്കുക, രണ്ടാമത്തത് അഫർമേഷനാണ്, മൂന്നാമത്തത് മെഡിറ്റേഷനാണ്, നാലാമത്തത് എക്സസൈസാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പല്ല് തേക്കും അല്ലേ? ഫുഡ് കഴിച്ചാൽ പല്ല് തേക്കും, രാത്രി പല്ല് തേക്കും, രാവിലെയും പല്ല് തേക്കും. രാവിലെ പല്ല് തേക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും രാത്രി പല്ല് തേക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. പല്ല് കേടാവാതിരിക്കാൻ രാത്രി പല്ല് തേക്കണം. രാവിലെ പല്ലേക്കുന്ന എന്തിനാണ്? വായ മറ്റുള്ളവർക്ക് സ്മെല്ലടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, റൈറ്റ്? രണ്ടു നേരം എല്ലാവരും പല്ലേക്കണം, നമുക്കായാലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും പല്ല് തേക്കണം. ശരി, ഞാൻ പറഞ്ഞത് പിന്നെ എന്തായിരുന്നു? അറന്നുപോയല്ലോ. ഓക്കെ, എക്സസൈസ്. ഫുഡ് കഴിച്ച കാലത്തോളം നമ്മൾ പല്ല് തേക്കുന്നത് പോലെ ഫുഡ് കഴിക്കുന്ന കാലത്തോളം എക്സസൈസ് ചെയ്യണമെന്നാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള മനസ്സുള്ളവർക്ക് പെട്ടെന്ന് പഠിക്കാനൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം, അത് വീട്ടിൽ പണിയെടുക്കുന്നവർക്ക് വേറെ പ്രത്യേകം എക്സസൈസ് വേണ്ടി വരില്ല. പക്ഷേ പണ്ടത്തെ പോലെ അരക്കലും മറ്റുള്ള കാര്യം വെള്ളം കോരലൊന്നും ഇല്ലല്ലോ, എല്ലാം സ്വിച്ച് ഇടുക എന്നുള്ള, ഈ വിരലിന് മാത്രമാണ് ഇപ്പം എക്സസൈസ് ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അതിനപ്പുറത്തേക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ, എന്തായാലും വൈകുന്നേരം കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ, രാവിലെ കളിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ എക്സസൈസ് പ്രത്യേകിച്ച് ചെയ്യണം. ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് കുറച്ച് എക്സസൈസ്. നമ്മൾ മുമ്പേ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഹൃദയത്തിനും അതുപോലെ തന്നെ കരളിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ, ഇനി ശരീരത്തിനും പുറമേയുള്ള ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുക.
എല്ലാ ദിവസവും ചെയ്യുക. ഇതൊക്കെ രണ്ടു ദിവസത്തേക്കുള്ള കാര്യമല്ല ചെയ്യുക, പറയുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നാലാമത്തത് എക്സസൈസാണ്. ഓക്കെ, നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു, നമ്മൾ സ്കൂളിൽ ഉറുദുവിൽ ഹിന്ദിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് തന്ദുരുസ്തി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഓർമ്മ ഉണ്ടാകും. അപ്പം നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പറയാറുണ്ട്, ഒരു 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 കുരങ്ങിൻ്റെ അടുത്ത്, ഒരു കുരങ്ങൻ്റെ അടുത്ത് മങ്കി, ഒരു കുരങ്ങൻ്റെ അടുത്ത് കുറച്ച് പഴവും ഇപ്പുറത്ത് കുറച്ച് പൈസയും വെച്ച് കൊടുക്കുക. പൈസയും വെച്ച് കൊടുക്കുക, പിന്നെ പഴവും വെച്ച് കൊടുക്കുക. കുരങ്ങൻ ഏതെടുക്കും നിങ്ങൾ പറഞ്ഞേ? കുരങ്ങൻ ഏതെടുക്കും പറയൂ. ഏതെടുക്കും കുരങ്ങൻ? തീർച്ചയായും ബനാന, പഴം എടുക്കുക. കുരങ്ങനറിയില്ല ഈ പൈസ കൊടുത്താൽ കുറേ ബനാന പഴം കിട്ടുമെന്നുള്ളത്. കുരങ്ങനറിയില്ല ഈ പൈസ കൊടുത്താൽ ഇഷ്ടംപോലെ പഴം വാങ്ങാമെന്നുള്ള കാര്യം കുരങ്ങനറിയില്ല. അതുകൊണ്ടാണ് എന്തെടുക്കുന്നത്? പഴം എടുക്കുന്നത്. നമ്മളോ ആരോഗ്യവും പൈസയും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ ഏതെടുക്കും? ആരോഗ്യവും പൈസയും മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ ഏതെടുക്കും? മിക്കവാറും ആളുകൾ ഇപ്പം ചെയ്യുന്നത് പൈസ എടുക്കുകയാണ്. അതായത് ജോലിക്ക് പോകുന്ന ആളുകൾ പല്ലുവേദന വന്നാൽ, വയറുവേദന വന്നാൽ, തലവേദന വന്നാൽ ഡോക്ടറെ അടുത്ത് പോകില്ല. അത് രണ്ട് ദിവസം കൊണ്ടങ്ങ് പോകുമെന്ന് വിചാരിക്കും. അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകും. റൈറ്റ്, അടുത്ത ശനിയാഴ്ച ആവട്ടെ, അടുത്ത ഞായറാഴ്ച ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത വെക്കേഷൻ വരട്ടെ, അന്നേരം ഒന്നൊരു നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്നൊക്കെയാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, പറയാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എടുക്കണം എടുക്കണം. പക്ഷേ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല, കാരണം ജോലി തിരക്കുകളാണ്. റൈറ്റ്, അപ്പം പലപ്പോഴും നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് അധികം ആലോചിക്കുകയില്ല. ആരോഗ്യത്തെക്കുറിച്ച് അധികം ആലോചിക്കുകയില്ല. എന്ത് ചെയ്യും? കുറഞ്ഞ സമയം നമ്മൾ പൈസയെക്കുറിച്ച് ആലോചിക്കുള്ളൂ. അപ്പം വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം. നേരത്തെ കുരങ്ങൻ്റെ കഥ പറഞ്ഞതുപോലെ ആരോഗ്യമുണ്ടെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ആരോഗ്യം ഉണ്ടാവാൻ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊരു കാര്യം, അത് ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. ഇതേപോലെ നമ്മുടെ മനസ്സിന് എന്ത് വേണം? വ്യായാമം വേണം. മനസ്സിന് വ്യായാമം വേണം. അതെങ്ങനെയാണ് മനസ്സിന് വ്യായാമം നടത്തുക? വായനയാണ്. വായനേൻ്റെ ഉപകാരം എന്താണ്? എന്താണ് വായന? ഇന്ന് ആധുനികമായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്? വീഡിയോ കാണാം, ഒരു പുസ്തകം വായിക്കേണ്ട, എല്ലാ പുസ്തകവും വീഡിയോ രൂപത്തിൽ നമുക്ക് കിട്ടും, പല രീതിയിലും കാണാം. പക്ഷേ വായനയ്ക്ക് വായനതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. എന്താണ് വായനയുടെ പ്രത്യേകത? നമ്മുടെ ഇമാജിനറി കപ്പാസിറ്റി കൂട്ടുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എഴുത്തുകാർ മുമ്പ് എഴുതി വെച്ചതാണ്. അവർക്ക് എങ്ങനെയാണ് അതൊക്കെ ആലോചിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നത്? അവരുടെ ആ ഇമാജിനറി അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻ്റെ കപ്പാസിറ്റിയാണ്. ചെയ്യാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായന. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, ഏതെങ്കിലും സമയമാവട്ടെ, രാവിലെയാണ് നല്ലത്, ഇനി അല്ല വേറെ ഏതെങ്കിലും സമയത്തായതും കുഴപ്പമില്ല, അരമണിക്കൂർ വായിക്കുക ഏറ്റവും കുറഞ്ഞത്. അപ്പം നമ്മൾ അതിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ വരികൾക്കിടയിലൂടെ അതിൽ പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിങ്ങനെ ഓടും. റൈറ്റ്, ഇപ്പോൾ ഒരു കഥ വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സയൻസ് റിലേറ്റഡ് ഒരു ആർട്ടിക്കിൾ വായിക്കുക. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ്, ജനീവയിൽ നടക്കുന്നത് അല്ലേ. ആക്സിലറേഷൻ, മാക്സിമം ആക്സിലറേഷൻ കൊടുത്തിട്ട് ഗോഡ് പാർട്ടിക്കൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള നമുക്ക് അറിയുന്ന അറിയാത്ത വായന എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും നമുക്ക് അറിയാത്ത ഭാഗങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുന്ന ഒന്നാവും. ഉദാഹരണത്തിന് നമ്മൾ ചെറുപ്പത്തിൽ തെനാലി രാമൻ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. റൈറ്റ്, അല്ലെങ്കിൽ പിന്നെ അലാവുദ്ദീനും അത്ഭുത വിളക്കും. അപ്പം നമ്മൾ ഇപ്പം ഭയങ്കര മെച്ചുവേർഡായി, നമ്മൾ പിന്നെ എന്താണ് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ടോപ്പ് പുസ്തകങ്ങളെ വായിക്കൂ, അല്ലെങ്കിൽ ശശി തരൂരിൻ്റെയൊക്കെ പോലത്തെ പുസ്തകങ്ങളെ വായിക്കൂ എന്നൊന്നും ചിന്തിക്കേണ്ട. ചില സമയത്ത് അത്രയൊക്കെ നല്ല പുസ്തകങ്ങളൊക്കെ വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുക, ഗഹനമായ വിഷയങ്ങൾ എടുത്ത് പഠിക്കുക, വായിക്കുക. അല്ലെങ്കിൽ ചെറിയ ഇങ്ങനത്തെ രസകരമായിട്ടുള്ള വരരുചിയുടെ കഥകൾ, എക്സാമ്പിൾ പറയാണ്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ ഒന്ന് കേൾക്കുക ഒക്കെ പറ്റും. അപ്പം നമ്മുടെ മനസ്സ് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഓടി നടക്കും. ഒരു നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പം ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയ നിങ്ങൾ കാണാം. വലിയ കുറച്ചപ്പുറത്തേക്ക് വലിയ പൊന്തക്കാടുകൾ കാണാം. അവിടെ ആരും താമസമില്ലാത്ത വലിയൊരു
കാലിയായിട്ടുള്ള ഒരു പ്ലോട്ട് കാണാം. അവിടെ ഈ പ്ലോട്ടിൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ടെൻറ്റുകൾ കാണാം. അതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞ വലിയ ഉയർന്നു നിൽക്കുന്ന കാട് കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയ തേക്കിൻ്റെ മരങ്ങൾ കാണാം. ഈ തേക്കിൻ്റെ മരങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് കറുത്ത ഒരു രൂപത്തെയും നമ്മൾ കാണാം. എന്തായിരിക്കും? മിക്കവാറും ആനയായിരിക്കും. ഒരിക്കൽ നമ്മൾ ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു രൂപം അവിടെ എത്തുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ഭാഗത്തേക്ക് നോക്കാറുണ്ട്, എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ മുന്നിൽ നോക്കണം, മുന്നിൽ നോക്കണം. നോക്കുമ്പോൾ റോട്ടിൽ രണ്ട് ആനകൾ വന്ന് നിൽക്കുകയാണ്. വണ്ടി ബാക്കോട്ട് എടുക്കണോ മുന്നോട്ട് എടുക്കണോ, ആകെ പ്രശ്നമാണ്. വല്ലാത്തൊരു സിറ്റുവേഷൻ. മുമ്പിലേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും എന്നറിയില്ല, പിന്നിലേക്ക് എടുത്ത ആന പിന്നാലെ നമ്മുടെ വണ്ടീൻ്റെ നേരെ വരുമെന്നുള്ള പേടി. അവിടെ ഇങ്ങനെ ഇതി കർത്തവ്യാധി മൂഢരായിട്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ആന, തേക്കിൻ്റെ കാട്, പൊന്തക്കാട്, പ്ലോട്ട്, വണ്ടി, മുമ്പിൽ ആനകൾ വന്നിരിക്കുന്നു നിൽക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? ഇതാണ് വായനയുടെ പ്രത്യേകത. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അത് പക്ഷേ എക്സ് വിചാരിക്കുന്നത് പോലെയല്ല വൈ വിചാരിക്കുന്നുണ്ടാകുക. സെഡിൻ്റെ മനസ്സിൽ വരുന്നത് അതുപോലെ മറ്റുള്ളവർ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല. പറഞ്ഞതുപോലെ രാമൻകുട്ടിയുടെ മനസ്സിൽ വന്നതായിരിക്കില്ല മനോജിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകുക. റൈറ്റ്, വ്യത്യസ്തമായിരിക്കും. ഇതാണ് വായനയുടെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാ ദിവസവും വായിക്കുക, കുറഞ്ഞതെങ്കിലും വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അവസാനത്തത് ആറാമത്തെ പോയിൻ്റ് ഇതാണ്, ഡയറി എഴുതുക. രാത്രിയാണ് ഡയറി എഴുതുക അല്ലേ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പുസ്തകം എടുക്കും, ഇന്ന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കണ്ടു എന്നൊക്കെ ഉള്ള ഡയറി എഴുതും. പക്ഷേ നിങ്ങൾ ഈ ഡയറി രാവിലെ എഴുതി നോക്കും, തലേ ദിവസത്തെ കാര്യങ്ങൾ എഴുതിയാൽ മതി. അത് മാത്രമല്ല, ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ള കാര്യങ്ങളും കൂടെ എഴുതി വെച്ചാൽ നന്നാവും. റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ എഴുതുന്നതിനപ്പുറത്തേക്ക് ഇനി ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എഴുതി വെക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡയറി എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുതുക. തലേ ദിവസം കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇനി വരുന്ന കാര്യങ്ങളും എഴുതി വെച്ചിട്ട് ഡയറി എഴുതുക. വളരെ ഭംഗിയിൽ ഒരു ഡയറി സൂക്ഷിക്കുക. നമുക്കൊരിക്കലും പ്രായമാകും അല്ലേ, പ്രായമാകും. ഈ പ്രായമാകുമ്പം എടുത്ത് വായിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതുപോലെ നമ്മൾ വലിയ മഹാത്മാക്കളും മഹാന്മാരൊക്കെ ആകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും അങ്ങനെ ആവട്ടെ. റൈറ്റ്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ കഴിയുന്ന വലിയ മഹത്തുക്കളായിട്ട് നമ്മളൊക്കെ മാറട്ടെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവചരിത്രം എഴുതേണ്ടി വരും. റൈറ്റ്, ആത്മകഥ, ജീവചരിത്രമല്ല ആത്മകഥ. അത് എഴുതാൻ റെഫറൻസ് വേണ്ടേ? ഈ ഡയറി നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. റൈറ്റ്, അപ്പോൾ ഡയറി എഴുതുക. എന്തൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞത്? ആറ് കാര്യങ്ങൾ. രാവിലെ എണീറ്റ ഉടനെ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തത്, ഓക്കെ വെറുതെ ഇരിക്കുക. രണ്ടാമത്തത് എന്തായിരുന്നു? അഫർമേഷൻ. ഓക്കെ, അഫർമേഷൻ. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തെന്താണ് അഫർമേഷൻ. പിന്നെ എന്തായിരുന്നു? ഓക്കെ, മൂന്നാമത്തെ ഞാനും മറന്നുപോയി. നാല് വ്യായാമം. നാലാമത്തെ എന്തായിരുന്നു? നാലാമത്തത് വ്യായാമമാണ്. വ്യായാമം. അഞ്ചാമത്തത് റീഡിങ്. റൈറ്റ്, അഞ്ചാമത്തെ എന്താണ്? റീഡിങ്. ആറാമത്തെ എന്താ? ആറാമത്തെ എഴുതി, എല്ലാവരും ടൈപ്പ് ചെയ്തേ. ആറാമത്തെ എന്താണ് ടൈപ്പ് ചെയ്തേ? ടൈപ്പ് ചെയ്യുമോ ആറാമത്തത്? ഓക്കെ, ഡയറി റൈറ്റിംഗ് ആണ്. ഡയറി റൈറ്റിംഗ്. ഓക്കെ, സൂപ്പർ. അപ്പം ഈ ആറ് കാര്യങ്ങളും ഇന്ന് മുതൽ ചെയ്തു തുടങ്ങാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഇന്ന് മുതൽ ചെയ്യും എന്ന് വിചാരിക്കുന്നവർ യെസ് എന്ന് കമൻ്റ് ചെയ്തേ. യെസ്, ഈ ആറ് കാര്യങ്ങളും ഞാൻ എന്തായാലും ചെയ്യും. ശ്രമിക്കുമെന്ന് പറയുന്നത് മടിയന്മാരുടെ സ്വഭാവമാണെന്ന് പറയാം. ചെയ്യും എന്ന് പറയാൻ കഴിയണമെന്നാണ്. യെസ് ടൈപ്പ് ചെയ്തേ. യെസ്, യെസ്. ഞാനിത് ചെയ്യേയില്ല, ഞാനിത് ചെയ്യുകയേയില്ല എന്ന് മനസ്സിൽ കാണുന്നവർ നോ എന്നുവെച്ചേ നോക്കട്ടെ. അങ്ങനെയും ചില ആളുകൾ ഉണ്ടാവുമല്ലോ. ഈ ആറ് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതൊന്നും ശരിയാവില്ല. ഓക്കെ, ഈ ആറ് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ യെസ് അയച്ചു. ഓക്കെ,
നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ സമയമായിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു ദിവസമാകട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പം ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്, ഇതേപോലെ എല്ലാ ദിവസവും ആയിക്കിട്ടിരുന്ന എത്ര സന്തോഷമായിരുന്നു എന്ന് തോന്നണം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓ എനിക്കൊരു ദിവസം കൂടെ കിട്ടിയല്ലോ, ഇന്ന് ഞാൻ സൂപ്പറാക്കും എന്ന് മനസ്സിൽ എനർജി വരുന്ന രീതിയിലുള്ള ഒരു ദിവസമാകട്ടെ. ഈ ആഴ്ച മുഴുവൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ട്, വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ സമയത്തെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.